സ്വന്തം കാര്യത്തിലുള്ളതിനേക്കാൾ ശ്രദ്ധ മലയാളിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ്. ചൈനയിലെ പ്രക്ഷോഭം മുതൽ സിറിയയിലെയും ഇറാഖിലെയും ആഭ്യന്തര യുദ്ധങ്ങൾ വരെ മലയാളി കാണാതെ പഠിക്കും. അതിനെപ്പറ്റി വാ തോരാതെ സംസാരിക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്യും. അങ്ങനെ മലയാളിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേലിനെ ഒരു വേൾഡ് സൂപ്പർ പവറായാണ് മലയാളി കാണുന്നത്. ഇസ്രയേലിൻ്റെ സൈനിക ശക്തി എന്താണ്? ആ വിഷയത്തിൽ ഇസ്രയേൽ എന്ത് അഭിപ്രായം പറഞ്ഞു? ഇസ്രയേൽ വാങ്ങിയ വിമാനത്തിൻ്റെ പുതിയ മോഡൽ നമ്പർ എത്രയാണ്? അങ്ങനെ തുടങ്ങി ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ അണിയറ കഥകൾ വരെ മലയാളി താല്പര്യത്തോടെ കേട്ടിരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. ഇതേ ഇസ്രയേൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയി. 12 വർഷക്കാലം നീണ്ടിരുന്ന ബിബി എന്ന് വിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഒടുവിൽ അവരുടെ ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നു. ഭരണം അവസാനിപ്പിച്ചതാകട്ടെ ഒരു പ്രതിപക്ഷ ഐക്യവും. എന്താണ് ഇസ്രയേലിൽ സംഭവിച്ചത്? ഇസ്രയേലിലെ പുതിയ രാഷ്ട്രീയ മാറ്റം നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? 2009 അധികാരത്തിലെത്തിയതു മുതൽ 2019 വരെ യാതൊരു തടസ്സവുമില്ലാതെ അനായാസേനയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണം. പക്ഷേ ഇന്നു കാണുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഇസ്രയേൽ എത്തിയതിനൊരു കാരണമുണ്ട്. 2019 നടന്ന ഇസ്രയേലിലെ തിരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും മറ്റൊരു തുടർഭരണത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹുവും നെതന്യാഹുവിൻ്റെ വലതുപക്ഷ പാർട്ടിയും പോകേണ്ടതായിരുന്നു. പക്ഷേ അവിടെ അപ്രതീക്ഷിതമായ കരുനീക്കങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചടിയായി. അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഭൂരിപക്ഷം കണ്ടെത്താൻ ഒരു പാർട്ടികൾക്കും സാധിച്ചില്ല. തുടർഭരണം പ്രതീക്ഷിച്ചിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് തിരിച്ചടിയായത് ഒരു പാർട്ടി സ്വീകരിച്ച നിലപാടാണ്. ആ പാർട്ടി സർക്കാരിൻ്റെ മേലുള്ള വിശ്വാസം പിൻവലിച്ചു. ഇസ്രയേൽ പാർലമെൻറ്റായ കെന്നസ്റ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്രായേൽ ബഥേനു എന്ന പാർട്ടി സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന തീരുമാനമാണ് എടുത്തത്. യാഥാസ്ഥിതികത ജൂത വിഭാഗത്തിൻ്റെ നിർബന്ധിത സൈനിക സേവനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഈ പാർട്ടിയെ നേരെ എതിർ ചേരിയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് സർക്കാരിൻ്റെ രൂപീകരണം സാധ്യമാവാതെ വരികയും ഇസ്രായേൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്തു. അടുത്ത നടപടി എന്ന രീതിയിൽ സെപ്റ്റംബറിൽ ഇസ്രയേലിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായി. സെപ്റ്റംബർ ആകുമ്പോഴേക്കും രാഷ്ട്രീയ പ്രതിസന്ധികൾ പരിഹരിക്കാനാകുമെന്നായിരുന്നു നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടലുകൾ. ഈ കണക്കുകൂട്ടലുകളെല്ലാം പാടെ ഉടനടി തെറ്റിപ്പോവുകയും ചെയ്തു. ഇതിന് പുറമെ അധികാര ദുർവിനിയോഗവും അഴിമതിയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുകളിൽ വാളുകളായി കിടന്നു തൂങ്ങി. പ്രത്യേകിച്ച് രാജ്യത്തെ മാധ്യമങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ. 2009 ബെഞ്ചമിൻ നെതന്യാഹു ആദ്യമായി ഇസ്രയേലിൻ്റെ അധികാര സ്ഥാനത്തേക്ക് വരുന്നത്. 90 നെതന്യാഹു ഭരണത്തിലെത്തുകയും ചുരുങ്ങിയ കാലയളവ് ഇസ്രയേലിനെ ഭരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തൻ്റെ സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങളെ സ്വന്തം വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ഇതിനുവേണ്ടി ഒരു ബൃഹത് പദ്ധതിയും നെതന്യാഹു ആവിഷ്കരിച്ചു. രാഷ്ട്രീയപരവും നയപരവുമായ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇസ്രയേലിലെ 2 വലിയ മാധ്യമ സ്ഥാപനങ്ങളെ സ്വന്തം വരുതിയിലാക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിഞ്ഞു. ഇഡിയോത് അഹ്റാനത്ത് എന്ന രാജ്യത്തെ ഏറ്റവും വലിയ പത്രവും വല്ല എന്ന ഓൺലൈൻ മീഡിയയും ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി. ഇതെല്ലാം വലിയ ക്രിമിനൽ കുറ്റങ്ങളിലേക്കാണ് വഴിവെച്ചത്. ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ചുരുങ്ങിയത് 10 ജയിലിൽ കിടക്കാൻ തക്ക കുറ്റമാണ് നെതന്യാഹു തൻ്റെ അധികാര ദുർവിനിയോഗത്തിലൂടെ നടത്തിയത്. അങ്ങനെയിരിക്കെ മാറ്റിവെച്ച തെരഞ്ഞെടുപ്പിൻ്റെ സമയമായി മറ്റൊരു സെപ്റ്റംബർ. ആ സെപ്റ്റംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും ആർക്കും ഭൂരിപക്ഷമുണ്ടായില്ല. സർക്കാർ രൂപീകരണത്തിന് കഴിഞ്ഞതുമില്ല. വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമെന്ന് ഉറപ്പായി. അതായത് ചുരുങ്ങിയ കാലയളവിൽ നടക്കാൻ പോകുന്ന 3 പൊതു തെരഞ്ഞെടുപ്പ്. ഈ സമയത്താണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു അതിബുദ്ധി തോന്നുന്നത്. ഭരണത്തിലിരുന്ന് സ്വന്തം പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഒരു സുപ്രീം പവറായി മാറാൻ ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിച്ചു. അതായത് രാജ്യത്തെ നിയമങ്ങൾ തനിക്ക് ബാധകമല്ലെന്നും താൻ നടത്തിയ കുറ്റങ്ങൾക്ക് വിചാരണ നേരിടേണ്ട ആവശ്യമില്ലെന്നും എന്ന രീതിയിൽ
ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാനായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രമം. ഈ ശ്രമം അമ്പെ പരാജയപ്പെട്ടുപോയി. മാത്രവുമല്ല, ജനാധിപത്യ ധ്വംസന പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന ആരോപണവും പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ചു. ഈ രാഷ്ട്രീയ കോലാഹലങ്ങളും നെതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന വാദവും ശക്തമായി ഉയർന്നു കേൾക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് വൈറസ് വ്യാപനത്തോടുകൂടി ഇസ്രയേൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. ആ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ശക്തമായ സർക്കാർ വേണമെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായിരുന്നു സർക്കാരിൻ്റെ അവസ്ഥ, അത് അതേപടി തുടരാനും തീരുമാനമായി. അങ്ങനെ താൽക്കാലികമായി കോവിഡിൻ്റെ ആനുകൂല്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ കോവിഡ് കാലമെല്ലാം കഴിഞ്ഞ് നാലാം തെരഞ്ഞെടുപ്പിലേക്ക് ഇസ്രയേൽ വരികയാണ്. നാലാം തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചു പിടിക്കാനാകുമെന്നും തനിക്കെതിരെ പ്രവർത്തിച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാനാകുമെന്നും നെതന്യാഹു കണക്കുകൂട്ടി. പക്ഷേ വലിയൊരു തിരിച്ചടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ നാലാം തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്നത്. കഴിഞ്ഞ രണ്ട് വർഷമായി രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഏകാധിപത്യ നിലപാടുകളും കണ്ടുമടുത്ത പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും കൂടി ഒന്നു ചേരുകയാണ്. ഇതിനു പുറമെ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിമാരും നെതന്യാഹുവിൻ്റെ വിശ്വസ്തനായ ബെന്നറ്റും നേരെ മറുകണ്ഠം ചാടി. ഒരു പുതിയ പ്രതിപക്ഷ സമവാക്യം അവിടെ രൂപം കൊണ്ടുവരുന്നു. ഈ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിന് ജയിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിശ്വസ്തനും ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം ഇസ്രയേലിൻ്റെ ഭരണ തലപ്പത്തിരിക്കുമെന്ന തീവ്ര വലതുപക്ഷ പാർട്ടികൾ വിലയിരുത്തിയതുമായ ബെന്നറ്റ് അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. ബെന്നറ്റ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരിക്കലും അത് ബെന്നറ്റിൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയായിരുന്നില്ല. അത്രയും കാലം പ്രതിപക്ഷത്തുണ്ടായിരുന്ന എയർ ലാപ്പിഡ് എന്ന വ്യക്തി കൂടി അവിടെയുണ്ട്. ലാപ്പിഡും ബെന്നറ്റും ചേർന്ന് നടത്തിയ ഒരു സന്ധിയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു പ്രതിപക്ഷത്തിനെ കൊണ്ടുവന്നത്. ചില തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ ഈ സന്ധിയിലുണ്ടായിരുന്നു. രണ്ട് വർഷ കാലയളവിലേക്ക് ഈ സഖ്യം ജയിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം കൈമാറാമെന്ന് തീരുമാനിച്ചു. ആദ്യ രണ്ട് വർഷം ബെന്നറ്റ് പ്രധാനമന്ത്രിയാകുമ്പോൾ അടുത്ത രണ്ട് വർഷം ലാപ്പിഡ് പ്രധാനമന്ത്രിയാകും. ആദ്യ രണ്ട് വർഷം ലാപ്പിഡായിരിക്കും വിദേശകാര്യമന്ത്രി, അടുത്ത രണ്ട് വർഷം വിദേശകാര്യമന്ത്രിയായി ബെന്നറ്റ് വരും. അങ്ങനെയെല്ലാം തീരുമാനിച്ചുകൊണ്ട് ഈ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഈ സഖ്യം അധികാരത്തിലേക്ക് വരികയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ 12 വർഷക്കാലം നീണ്ട രാഷ്ട്രീയ കരിയർ താൽക്കാലികമായി അവസാനിക്കുന്നു. ഒരുപാട് ചട്ടക്കൂടുകൾ കൊണ്ടാണ് പുതിയ സഖ്യമുണ്ടായിരിക്കുന്നത്. രണ്ട് നേതാക്കൾക്കും രാജ്യത്തിൻ്റെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വേണ്ടി വീറ്റോ വോട്ടവകാശം നൽകിയിട്ടുണ്ട്. പുതിയ സർക്കാരിന് കീഴിൽ നെതന്യാഹു സ്വാഭാവികമായും അദ്ദേഹം നടത്തിയ അഴിമതികൾക്ക് വിചാരണ നേരിടേണ്ടി വരും. വിഭിന്ന ചിന്തകളിലുള്ള രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള നേതാക്കൾ നേതൃത്വം നൽകുന്ന സർക്കാരിന് എത്ര നാൾ പിടിച്ചു നിൽക്കാനാകുമെന്നത് വലിയ ചോദ്യമാണ്. തീവ്ര വലതുപക്ഷ നിലപാടുകളാണ് എപ്പോഴും ബെന്നറ്റിൻ്റേത്. ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹുവിനേക്കാൾ കടുപ്പമുള്ള നിലപാടുകളാണ് ബെന്നറ്റ് പലപ്പോഴും സ്വീകരിച്ചിരുന്നത്. മറുഭാഗത്ത് എയർ ലാപ്പിഡ് കുറച്ചുകൂടി വ്യത്യസ്തനാണ്. ഇസ്രയേലിനെയും പലസ്തീനെയും രണ്ട് സ്റ്റേറ്റുകളായി കാണുന്ന പോളിസിയിൽ വിശ്വസിക്കുന്ന ലാപ്പിഡും അതിൻ്റെ നേർ വിപരീത ധ്രുവത്തിലുള്ള ബെന്നറ്റും ചേർന്ന് എങ്ങനെയാണ് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കണ്ടറിഞ്ഞേ പറ്റും. ഈ വൈരുദ്ധ്യ ഭരണത്തിന് കൂടുതൽ തലവേദനകൾ സമ്മാനിക്കുകയായിരുന്നു അറബ് ഇസ്രയേലുകൾ. അറബ് വംശജരായ ഇസ്രയേലിൽ താമസിക്കുന്ന ആളുകൾ ചരിത്രത്തിൽ ആദ്യമായി ഈ വലിയ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമാവുകയും പിന്നീട് സർക്കാരിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ജ്ഞാനന്മേൽ തൂങ്ങി നിൽക്കുന്ന ഈ സർക്കാരിന് സ്വാഭാവികമായും അറബ് ഇസ്രയേലിനെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനായി സാമ്പത്തിക സഹായവും കൂടുതൽ ഇളവുകളും ഈ വിഭാഗത്തിന് നൽകേണ്ടി വരും. നാളുകളായുള്ള അവരുടെ ആവശ്യം നേടിയെടുക്കാൻ അറബ് ഇസ്രയേലുകൾ ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി വലിയ ത്യാഗങ്ങളിലേക്ക് പോകാൻ ബെന്നറ്റും ലാപ്പിഡും എല്ലാം തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണമാറ്റം സാധ്യമായത്. ഇസ്രയേലിൽ ബെന്നറ്റ് പ്രധാനമന്ത്രിയാവുകയും പുതിയ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് അധികം വൈകാതെ ഇസ്രയേൽ കടക്കുകയും ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നാണ്. ബെഞ്ചമിൻ നെതന്യാഹു മുറിവേറ്റ സിംഹമാണ്. ഇതിനേക്കാൾ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾ മുമ്പ് നെതന്യാഹു കണ്ടിട്ടുമുണ്ട്. സ്വാഭാവികമായും ഞാനിന്മേൽ തൂങ്ങി നിൽക്കുന്ന ഈ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയുള്ള അണിയറ കളികൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ക്യാമ്പ് ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടാകും. ആ കളികൾ പുതിയ പ്രതിസന്ധികളിലേക്ക് അധികം വൈകാതെ വന്നെത്തുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
ബെഞ്ചമിൻ നെതന്യാഹു എല്ലാവർക്കും ഒരു പാഠം. തന്റെ അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യത്തെ ജനങ്ങളെയും പ്രതിപക്ഷത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കർമ്മപദ്ധതികൾ നടപ്പാക്കുന്ന അധികാരികൾക്കുള്ള പാഠം. അതിൽ നിന്ന് പല നേതാക്കളും പാഠം പഠിച്ച് സ്വയം തിരുത്തിയേ മതിയാകൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും വീഴില്ലെന്ന് കരുതി സിംഹാസനത്തിൽ മുറുകെ പിടിച്ചിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിധി അവർക്കും വന്നേക്കാം.